വ്യത്യസ്തതകളുടെ നടുവിലെ കൂട്ടായ്മയെയും ഒരുമയെയും വിലമതിക്കുകയും അതിനെക്കുറിച്ച് ഒത്തിരി സംസാരിക്കുകയും ചെയ്യുന്നവരാണ് നാം ഈ ദിനം വചനം ശ്രവിക്കുമ്പോൾ വചനങ്ങളിലൂടെ ചില ഓർമ്മപ്പെടുത്തലുകൾ ദൈവം നടത്തുകയാണ് സംഖ്യാപുസ്തകത്തിലും യാക്കോബിൻ്റെ ലേഖനത്തിലും സുവിശേഷത്തിലുമൊക്കെ ഇസ്രായേൽ ജനം ഈജിപ്റ്റിലായിരുന്നപ്പോൾ അനുഭവിച്ചിരുന്ന അവർ അന്ന് വിശ്വസിച്ചിരുന്ന നന്മയെന്ന് പറയപ്പെടുന്ന സുഭിക്ഷമായ ഭക്ഷണത്തിൻ്റെയും സൗകര്യങ്ങളുടെയും കഥ ദൈവത്തിൻ്റെ പിന്നാലെ ദൈവത്തിനോടൊപ്പം അവർ യാത്ര ചെയ്യുവാൻ വീണ്ടും തയ്യാറാകുമ്പോൾ ഇതൊക്കെ നഷ്ടപ്പെട്ടതിനെക്കുറിച്ചുള്ള വേവലാതികളാണ് മോശ ജനങ്ങളെ വിളിച്ചുകൂട്ടുന്നു എഴുപത് പേരെ അതിൽ നിന്ന് പ്രത്യേകമായി തിരഞ്ഞെടുത്ത് പ്രാർത്ഥനയ്ക്കായി ഒരുക്കുമ്പോൾ രണ്ട് പേർ അതിൽ നിന്നും മാറി പുറത്തു നിൽക്കുന്നവരുണ്ട് എന്നാൽ ദൈവാത്മാവ് ഇവരിൽ പ്രവർത്തിച്ചു കഴിയുമ്പോൾ ഇവർ പ്രവചനങ്ങൾ ആരംഭിക്കുകയാണ് പുറത്തുണ്ടായിരുന്നവരും ആത്മാവിനാൽ നിറഞ്ഞ പ്രവചനം തുടങ്ങുമ്പോൾ മോശയുടെ പിൻഗാമിയാവുന്ന ജോഷ ഇവർക്കെതിരെ പിറുപിറുക്കുന്നുണ്ട് തുടർന്ന് സുവിശേഷത്തിൽ യേശുവിൻ്റെ നാമത്തിൽ ഒരുവൻ പിശാചിക്കളെ ബഹിഷ്കരിക്കുന്നതും രോഗം സൗഖ്യപ്പെടുത്തുന്നതും കാണുമ്പോൾ അവനെതിരെ സംസാരിക്കുന്ന യേശുവിൻ്റെ ശിഷ്യന്മാരും വലിയ വ്യത്യാസമൊന്നുമില്ല മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ വായനകളിലൂടെയൊക്കെ നമ്മോട് പറയുന്നത് അസഹിഷ്ണുത അസൂയ അതോടൊപ്പം തന്നെ അപവാദം പറഞ്ഞ തരത്തിൽ നമ്മുടെ ഈ നാട്ടിൽ ഇപ്പറയുന്ന വ്യത്യസ്തതകളിൽ ജീവിക്കുന്നുവെന്ന് ഒരുമയോടെ ജീവിക്കുന്നുവെന്നൊക്കെ നാം പറയുമ്പോൾ ഒന്ന് ആലോചിക്കുന്നത് നന്ന് ഈ ഒരുമയ്ക്കുന്നടുവിൽ ഒരുമിപ്പിക്കാതെ വിഘടിപ്പിക്കുന്ന വ്യത്യസ്തമായ കാര്യങ്ങളെക്കുറിച്ച് ഒരു തുറന്ന ചർച്ചയ്ക്ക് നാമൊക്കെ തയ്യാറാണോ ഒന്നാമതായി എൻ്റെ കൂടെയുള്ള ആളിന് ഞാൻ പറയുന്നതിനേക്കാൾ അപ്പുറത്തേക്കായിട്ട് കൂടുതലായിട്ട് നന്മ ലഭിക്കുമ്പോൾ അവനിലൂടെ മറ്റുള്ളവരിലേക്ക് ഈ ദൈവകൃപ ചൊരിയപ്പെടുമ്പോൾ ഞാൻ എന്തിന് അസൂയപ്പെടണം കൂടെയുള്ളയാളിന് നന്മ ലഭിക്കുമ്പോൾ എനിക്ക് അംഗീകരിക്കാൻ പറ്റാത്തൊരവസ്ഥ ജോഷുവ ചെയ്തതും ഇതുതന്നെയാണ് യേശുവിൻ്റെ ശിഷ്യന്മാരും ചെയ്തതും ഇതു തന്നെയാണ് രണ്ട് അസഹിഷ്ണുത അസൂയയിൽ നിന്നും മുന്നോട്ട് അവൻ കുറച്ചുകൂടി ചരിക്കുമ്പോൾ അവൻ്റെ ഉള്ളിൽ രൂപം കൊള്ളുന്ന ഒരു മനോഭാവമാണിത് തന്നോടൊപ്പം നിൽക്കാത്തവരെ തച്ചുടയ്ക്കുന്ന ഒരു സ്വഭാവം വായിക്കണം നാം നമ്മുടെ ഈ സമൂഹത്തിൽ നടക്കുന്ന സംഭവങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ നമുക്കറിയാം വാർത്താ മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയുമൊക്കെ ഒത്തിരി വാർത്തകൾ പരത്തുന്നുണ്ട് നമുക്കറിയാം ഫെയ്ക്ക് ന്യൂസ് ഫാക്ടറീസ് എന്ന് തന്നെ ഒരു ഗ്രൂപ്പുമുണ്ട് നമുക്ക് ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കി മനുഷ്യരെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ എന്നാൽ ഈ വാർത്താ മാധ്യമ ചാനലുകാരൊക്കെ ഉള്ളതിനെക്കുറിച്ച് സംസാരിക്കാറില്ല സംസാരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാറില്ല അങ്ങനെ വരുമ്പോൾ ഇത് അഹിഷ് അസഹിഷ്ണുതയായി മാറുകയാണ് കൂടെയുള്ളയാളെ എൻ്റെ കൂടെ ഇരുത്താൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് ഞാൻ വളരുകയാണ് മൂന്നാമത്തെ ഭാഗമാണ് അപവാദം പറഞ്ഞു പറഞ്ഞുവരത്ത് ഇല്ലായ്മ പറഞ്ഞു പരത്തി മറ്റുള്ളവരുടെ ഹൃദയം കൂടി സാധാരണ മനുഷ്യൻ്റെ ദൈവവിശ്വാസം കൂടി പരസ്പരമുള്ള ബന്ധങ്ങളെ കൂടി നശിപ്പിക്കുന്ന ഒരവസ്ഥ ഇതൊക്കെ കൂട്ടിച്ചേർത്ത് നാം വായിക്കുമ്പോൾ ദൈവം നമുക്ക് നൽകുന്ന മുന്നറിയിപ്പാണിത് നിൻ്റെ ഉള്ളിൽ അസൂയയുണ്ടെങ്കിൽ ഈ അസൂയയെ നീ പിഴുതു മാറ്റണം നീ കൂടിയാണ് പെരുമാറുന്നവനെങ്കിൽ മറ്റുള്ളവരെ കൂടെയിരുത്തുന്ന അവരോടൊപ്പം ആയിരിക്കുന്ന ഒരു സ്വഭാവത്തിലേക്ക് നീ വളരണം അപവാദം നാവിനെ നിയന്ത്രിക്കുവാൻ നിനക്ക് സാധിക്കുന്നില്ല എങ്കിൽ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു പരത്തി ഉള്ളവനെക്കൂടി നന്മയിൽ ജീവിക്കുന്നവനെ കൂടി നശിപ്പിക്കുന്ന സ്വഭാവത്തിലേക്കാണ് നീ വളരുന്നതെങ്കിൽ അവ നീ നിർത്തലാക്കണം മുറിച്ചു മാറ്റണം നാവെന്ന് പറയുമ്പോൾ കയ്യെന്ന് പറയുമ്പോൾ കാലെന്ന് പറയുമ്പോൾ ഇതൊക്കെ ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിലേക്കുള്ള വാതിലുകളാണ് ഞാൻ കേൾക്കുന്ന കാണുന്ന സഞ്ചരിക്കുന്ന സ്പർശിക്കുന്ന ഇവയെല്ലാം എൻ്റെ ഉള്ളിലേക്ക് എനിക്ക് നൽകുന്ന ഒത്തിരി അറിവുകളുണ്ട് ഇവയെല്ലാം അപവാദത്തിലേക്കാണ് നയിക്കുന്നതെങ്കിൽ അവയെല്ലാം നാം മുറിച്ച് മാറ്റണം എൻ്റെ മൊബൈൽ ഫോൺ ഓഫ് ചെയ്ത് വയ്ക്കുവാൻ എനിക്ക് സാധിക്കണം ഞാൻ ടി വിയിൽ കാണുന്ന പരിപാടികൾ എന്നെ മോശമായ കാര്യങ്ങളിലേക്കാണ് നയിക്കുന്നതെങ്കിൽ അതിന് ഓഫ് ചെയ്ത് വയ്ക്കുവാൻ എനിക്ക് സാധിക്കണം ഞാൻ സംസാരിക്കുന്ന കാര്യങ്ങൾ തിന്മയിലേക്കാണ് നയിക്കുന്നതെങ്കിൽ എൻ്റെ നാവിനെ നിയന്ത്രിക്കുവാൻ എനിക്ക് സാധിക്കണം ഞാൻ പോകുന്ന ഇടങ്ങൾ എന്നെ മോശമായ കാര്യങ്ങളിലേക്ക് എൻ്റെ കൂടെയുള്ളവരെ മോശമായ കാര്യങ്ങളിലേക്ക് നയിക്കുകയാണെങ്കിൽ അതിനെ മാറ്റിവയ്ക്കുവാൻ എനിക്ക് സാധിക്കണം ഇടങ്ങളിൽ സഞ്ചരിക്കുന്ന സന്ദർശിക്കുന്ന ഇടങ്ങൾക്കൊക്കെ എൻ്റെ ജീവിതത്തിൽ വ്യതിയാനങ്ങൾ വരണം യൂറോപ്പിൽ ജോലി ചെയ്യുമ്പോൾ ഒരു വികാരിയെ പരിചയമുണ്ട് പ്രത്യേകിച്ചും ജർമ്മനിയിൽ അവർ വളരെ കണിച്ചക്കാരാണ് കൃത്യതയോടുകൂടി കാര്യങ്ങൾ ചെയ്തു കൊണ്ടുപോകുന്നവരാണ് അത്തരത്തിലായിരിക്കുകയും വേണമെന്നാണ് അവർ പറയുന്നത് പക്ഷേ ഒരു വികാരിയെനിക്കറിയാം കൃത്യമായിട്ട് ആ വികാരിയോടൊപ്പം സേവനം ചെയ്യുമ്പോൾ ആ വികാരിയുടെ ലിവിങ് റൂമിൽ ഒരു കാർപ്പറ്റ് ഇട്ടിട്ടുണ്ട് ആരെങ്കിലും അങ്ങോട്ട് കയറി ചെന്നാൽ ആദ്യം സംശയിക്കും ഇതൊരു വികാരിയുടെ മുറി തന്നെയാണോ കാർപ്പറ്റിൽ നിറയെ ബിയർ ഒഴുകിയതിൻ്റെയും സിഗരറ്റ് വലിച്ചു കൂട്ടിയതിൻ്റെയും അതിൻ്റെ കരിയും കത്തിയതിൻ്റെയും ഒക്കെ പാടുകളാണ് എന്നാൽ അവർ നമ്മളോട് പറയും ഏറ്റവും വൃത്തിയായി ജീവിക്കണം കൃത്യമായി ജീവിക്കണം ഇതൊക്കെ പറയും ഞാൻ വികാരിയോട് ചോദിച്ചത് എന്താണ് ഇതിങ്ങനെ ഇട്ടിരിക്കുന്നത് വികാരി പറഞ്ഞൊരു കാര്യമുണ്ട് ഈ ഇടവകയിൽ ഒത്തിരി യുവതിയുവാക്കളുണ്ട് അവർ വല്ലപ്പോഴുമൊക്കെ ഇവിടെ ഒന്നിച്ച് കൂടാറുമുണ്ട് അവർ കൂടുമ്പോൾ അവർ ഇവിടെ ഇരുന്ന് വീർ കുടിക്കും സിഗരറ്റ് വലിക്കും അതൊക്കെ താഴെ വീഴും ചാരം താഴെ വീഴും അവർ പോയി കഴിയുമ്പോൾ ഞാൻ അതൊക്കെ അടിച്ച് വൃത്തിയാക്കി മാറ്റിയിടും പക്ഷേ ഈ പാടുകൾ ഇവിടെ നിന്നൊരിക്കലും മാറില്ല അതെനിക്ക് നിർബന്ധവുമാണ് അവർ ഇത് കാണണം അടുത്ത പ്രാവശ്യം വരുമ്പോൾ നിനക്കറിയോ ഇവിടെ വരുന്ന യുവതി യുവാക്കളിൽ പലരും ഇന്ന് മദ്യപിക്കാറില്ല പലരും ഇന്ന് പുകവലിക്കാറുമില്ല മറ്റു മോശമായ ദുശീലങ്ങളുമില്ല ഇതതിൻ്റെ ഓർമ്മപ്പെടുത്തലാണ് ഞാൻ പണം മുടക്കി എൻ്റെ മുറിയിൽ ഇട്ടിരിക്കുന്ന ഈ കാർപ്പറ്റ് ഇവിടെയുള്ള യുവതി യുവാക്കൾക്ക് ഒരു തിരിച്ചറിവിലേക്ക് വരുവാൻ മറ്റുള്ളവർ കാണുമ്പോൾ അപവാദമെന്ന് പറയുന്നൊരു കാര്യം നേരെ മറിച്ച് ഇവരുടെ കൂടെ ഞാനിരിക്കുമ്പോൾ എന്നെക്കുറിച്ച് മറ്റുള്ളവർ പറഞ്ഞ അപവാദങ്ങൾ അവയ്ക്കൊക്കെ അപ്പുറത്തായിട്ട് അവരുടെ കൂടെ ഇരുന്ന് അവരെ നന്മയിലേക്ക് ഒരുക്കുവാൻ എനിക്ക് സാധിച്ചുവെങ്കിൽ അതാണ് ഞാൻ ചെയ്യുന്ന എൻ്റെ സുവിശേഷ വേല സുവിശേഷം പ്രസംഗിക്കുന്ന ഒരാളുണ്ടായിരുന്നു ഞാൻ തെരുവീഥികളിൽ നിന്നാണ് സുവിശേഷം പ്രസംഗിച്ചിരുന്നത് തെരുവീഥികളിൽ നിന്ന് സുവിശേഷം പ്രസംഗിക്കുവാൻ ആദ്യമായി വന്നപ്പോൾ കുറച്ചു പേർ കുറച്ചുകൂടി കഴിയുമ്പോൾ ആളുകളുടെ എണ്ണം കൂടുന്നു ആളുകൾ വർദ്ധിക്കുന്നു ഫാൻസിങ്ങിന് കൂടുന്നത് പോലെ ഇവൻ്റെ സുവിശേഷ പ്രഘോഷണം കേൾക്കുവാൻ ഒത്തിരി പേർ വന്നു തുടങ്ങുന്നു വീണ്ടും കാലം മുന്നോട്ട് പോകുമ്പോൾ സംഭവിക്കുന്നത് പോലെ ആളുകൾ ഒന്നൊന്നായി അവനിൽ നകലാൻ തുടങ്ങുന്നു അവർ പോയിക്കൊണ്ടിരിക്കുന്നു ഒരു ദിവസം ഇവൻ കവലയിൽ വന്ന് പ്രസംഗിക്കുമ്പോൾ ആരുമില്ല കേൾക്കുവാനായിട്ട് ഇവനിങ്ങനെ ഒറ്റയ്ക്ക് നിന്ന് പ്രസംഗിച്ചു കൊണ്ടിരിക്കുകയാണ് സുവിശേഷം അപ്പോൾ ഒരു കുട്ടി വന്നിട്ട് പറഞ്ഞു നീ ആരോടാണ് ഈ പ്രസംഗിക്കുന്നത് നിന്നെ കേൾക്കുവാൻ ആരുമില്ല എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ നിന്ന് പ്രസംഗിക്കുന്നത് അന്ന് ഉത്തരം കൊടുക്കുന്നുണ്ട് ഇത്രയും നാൾ ഞാൻ സുവിശേഷം പ്രസംഗിച്ചത് ഈ ജനങ്ങളോടാണ് ഇന്ന് മുതൽ ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നത് എന്നോട് തന്നെയാണ് കാരണം എൻ്റെ ഉള്ളിൽ ഒരു മാനസാന്തരം നടക്കണം എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്ന കുറവുകൾ ഈ മനുഷ്യർ എനിക്ക് ചൂണ്ടിക്കാണിച്ചു തരുകയായിരുന്നു ഞാൻ അവരോട് സുവിശേഷം പ്രസംഗിച്ചപ്പോൾ ഞാൻ അറിയാതെ മനസ്സിൽ പറഞ്ഞൊരു കാര്യമുണ്ട് ഇവരെല്ലാവരും എൻ്റെ സുവിശേഷ പ്രഘോഷണം വഴി മറ്റൊരു വഴിയിലേക്ക് മാറ്റപ്പെടണം തിന്മയിൽ നിന്ന് പാപത്തിൽ നിന്ന് നന്മയിലേക്ക് വരണം എന്നാൽ ഇന്ന് ഞാൻ തിരിച്ചറിയുന്നു മാറ്റം എൻ്റെ ഉള്ളിലാണ് നടക്കേണ്ടത് നമ്മളുടെ ബെനഡിക്റ്റ് പാപ്പ പറയുന്നൊരു കാര്യമുണ്ട് ഒരുപക്ഷെ സഭ പഠിപ്പിക്കുമ്പോൾ പറയുന്ന വിശ്വാസത്തെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നതും ബെനഡിക്റ്റ് പാപ്പയെക്കുറിച്ച് തന്നെയാണ് ബെനഡിറ്റ് പാപ്പ പറയുന്ന മനോഹരമായ ഒരു കാര്യം തന്നെയാണ് ലെറ്റ്സ് കം ടു ലെറ്റ്സ് ഡിസ്കസ് ടുഗേദർ ലെറ്റ് എസ് റീസൺ ടുഗേദർ നമുക്കൊരുമിച്ച് വരാം നമുക്കൊരുമിച്ച് ജീവിക്കാം നമുക്കൊരുമിച്ച് കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാം അങ്ങനെയാവുമ്പോൾ നാം തിരിച്ചറിയും നാം എല്ലാവരും ഒരേ പിതാവിൻ്റെ മക്കളാണെന്ന് അതാണ് തിരിച്ചറിവിൻ്റെ പാത അതിനു നടുവിൽ വരുന്ന അസൂയയുടെയും അസഹിഷ്ണുതയുടെയും അപവാദങ്ങളുടെയും ഈ ചുവടുകളെല്ലാം മാറ്റിയിട്ട് ദൈവത്തിങ്കിലേക്ക് തിരികെ വരുവാൻ നമുക്ക് സാധിക്കണം അങ്ങനെയാവുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ നന്മ നമുക്ക് കുറച്ചുകൂടി മനസ്സിലാക്കുവാൻ സാധിക്കും മോശയുടെ കാര്യത്തിലായാലും ജോഷുവയുടെ കാര്യത്തിലായാലും അതോടൊപ്പം തന്നെ യേശുവിൻ്റെ ശിഷ്യന്മാരുടെ കാര്യത്തിലായാലും അവർ പഠിപ്പിച്ച അവർ പറഞ്ഞ കാര്യങ്ങൾക്ക് അപ്പുറത്തേക്കായിട്ട് ഇത് കേൾക്കാതെ നിന്ന് കേട്ട് മറ്റുള്ളവർ കാണാതെ നിന്ന് കേട്ട് കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് ഒത്തിരി മനുഷ്യരുണ്ടായിരുന്നു അവർ ജ്ഞാനസ്നാനം സ്വീകരിച്ചവരായിരിക്കണമെന്നില്ല നാമെന്ന് പറയുന്ന ക്രൈസ്തവരെ പോലെ ക്രൈസ്തവർ നാം ജ്ഞാനസ്നാനം സ്വീകരിച്ച് ഈ പറയുന്ന സത്യങ്ങൾക്ക് നേർ വിപരീതമായി മറ്റുള്ളവർക്കെതിരായി സംസാരിക്കുകയും മറ്റുള്ളവരോട് അസഹിഷ്ണുതയോടെ പെരുമാറുകയും സ്വന്തം കാര്യങ്ങളാണ് ഏറ്റവും വലുതെന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് മറ്റുള്ളവരെ തട്ടിത്താഴെയിടുകയും ചെയ്യുമ്പോൾ ഇതാണ് അപവാദത്തിൻ്റെ വഴി ഒന്നുകൂടി പറഞ്ഞു വയ്ക്കാം സഹിഷ്ണുത എന്ന് പറയുന്നത് മറ്റുള്ളവരോടൊപ്പമായിരിക്കലാണ് എന്ന് പറയുമ്പോൾ മറ്റുള്ളവർ ചെയ്യുന്ന തിന്മയായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു കൂട്ടലല്ല ഞാൻ അവരുടെ കൂടെ ആയിരുന്നു കൊണ്ട് അവർ നടക്കുന്ന വഴികളിൽ അവരോടൊപ്പം ചേർന്ന് നടക്കുമ്പോൾ അവർ തിരിച്ചറിയണം അവർ നടക്കുന്ന വഴികൾ തിന്മയാണെന്ന് കാരണം എൻ്റെ ഉള്ളിലുള്ള നന്മയുടെ ചെറിയൊരു വെളിച്ചം അവരിലേക്ക് കൊടുക്കുവാൻ തുടങ്ങുമ്പോൾ അവർ തിരിച്ചറിയും ഇതല്ല വഴി ഇവൻ കാണിക്കുന്നതാണ് വഴി ഇവനോടൊപ്പം ആയിരിക്കാം ഇവൻ പറയുന്ന വഴികളിലേക്ക് നാം നടക്കേണ്ടതുണ്ടെന്ന് അവർ തിരി അവർക്ക് തിരിച്ചറിയുവാൻ സാധിക്കണം ഇതാണ് സഹിഷ്ണുതയുടെ ക്രിയാത്മകമായിട്ടുള്ള ഒരു മനോഭാവം സാധിക്കട്ടെ നമുക്ക് ആരെയും കുറ്റപ്പെടുത്താതിരിക്കാം അവരുടെ വിശ്വാസത്തെ അംഗീകരിക്കുമ്പോൾ തിരിച്ചറിയുക ഇത് പരസ്പരം സംസാരിക്കുവാനുള്ളൊരു വഴിയാണ് പക്ഷേ നീ അവരോടൊപ്പം കൂടുമ്പോൾ നീ തിന്മ ചെയ്തലല്ല നേരെ മറിച്ച് നീ വിശ്വസിക്കുന്ന നിൻ്റെ ദൈവത്തെ ഈ ലോകത്തിലുള്ള സർവത്തിൻ്റെയും സൃഷ്ടാവായ ദൈവത്തെ അവർക്ക് നീ മനസ്സിലാക്കി കൊടുക്കലാണ് അവർ തിരിച്ചറിയും അവരും സംസാരിക്കുന്നത് നമ്മുടെ ദൈവത്തെക്കുറിച്ച് തന്നെയാണെന്ന് ഈ ദൈവമാണ് യഥാർത്ഥത്തിലുള്ള ദൈവമെന്ന് അതാണ് നമ്മുടെ തിരിച്ചുവരവിൻ്റെ ഭാഗം സഹിഷ്ണുതയുള്ളവരാവാം അസൂയ വെടിഞ്ഞ് സ്നേഹമുള്ളവരാവാം അപവാദങ്ങൾ നിർത്തി മറ്റുള്ളവരെക്കുറിച്ച് നന്മ പറയുന്നവരാവാം അങ്ങനെ ആവുമ്പോൾ നാമൊക്കെ ഒരേ പിതാവിൻ്റെ മക്കളായിത്തീരുകയും ചെയ്യും ദൈവം നമ്മെ അതിനനുഗ്രഹിക്കട്ടെ ആയ